ആഭരണങ്ങളെന്നും അഴകിന്റെ അലങ്കാരങ്ങളാണ്. അത് സ്വർണ്ണാഭരണങ്ങളാവുമ്പോൾ അതിന് അല്പം കൂടി മാറ്റുകൂടും. സ്വർണ്ണാഭരണ വിപണിയിലെ പ്രമുഖ ബ്രാൻഡായ ഭീമയുടെ കൊച്ചിയിലുള്ള എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഉള്ള ഗോൾഡ് സൂക്കിലെ ഭീമ ജ്വല്ലറിയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ഗോൾഡിൽ തന്നെ ഇതിന്റെ ഏകദേശം മോഡൽ തന്നെയാണ് അല്ലെ? ഫുൾ ഗോൾഡിൽ അല്ലെ? ഫുൾ ഗോൾഡിൽ ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് അല്ലെ? ഇത് ലൈറ്റ് വെയിറ്റ് ഇത് ഗോൾഡിൽ അത് ഡബിൾ സൈഡ് ഒന്നല്ല വരുന്നത്. ഓക്കേ. അങ്ങനെ ഒരു 15 അല്ലെ? ഫുൾ ഗോൾഡിലാണ് ഇതിൽ കുറച്ച് പ്രോമിനന്റ് ആയിട്ട്. അതെ 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 അല്ലെ? അതെ. ഇതിൽ ലക്ഷ്മിയുടെ രൂപം കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് പീകോക്ക് വന്നിട്ടുള്ള ഒരു പെൻഡന്റ് ആണ് തന്നെ അല്ലെ? അതെ. മുത്തുകളാണ് അല്ലെ? ഫുള്ള് ഒന്ന് സെറ്റ് ചെയ്ത് ഗോൾഡിന്റെ മുത്തുകൾ. കമ്മല് ഭയങ്കര സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ തോട ഓവൽ ഷേപ്പ് തോട അല്ലെ? അതെ. ഓവൽ ഷേപ്പ് ചെറിയൊരു സ്റ്റോണും യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കേ. ഇതിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും പേളും അതുപോലെ തന്നെ ഗോൾഡും അല്ലെ? സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിൻ ആണിത് അല്ലെ? അതെ. ഗോൾഡ് വെയിറ്റ് ഒരു 3.5 പവനൊക്കെ. 3.5 ചെറിയൊരു പേളിന്റെ ഗോൾഡ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ കാണാൻ പോണത് അതിന്റെ പെൻഡന്റ് ഫുൾ പോൾക്കി ഡിസൈനിൽ അല്ലേ? മറ്റത് വരുന്നത് കസവ് കസവ് മാല എന്നല്ലേ പറയുന്നത്? ഓക്കെ. കസവ് ചെയിൻ വരുന്ന കസവ് ചെയിൻ ആണ് ഇതിനെ പറയണേ. പക്ഷെ പെൻഡന്റ് ഫുൾ പോൾക്കി ഡിസൈനിലാണ് വന്നത്. ഫുൾ സ്റ്റോൺസ് ആണ്, വൈറ്റ് സ്റ്റോൺസ് ഫുൾ കൊടുത്തിരിക്കുകയാണ്. ചെറിയ ചെറിയ ഇതില് അതില് ഒരു ബ്രൗൺ കളർ അല്ലേ? ബ്രൗൺ കളർ സ്റ്റോണും കൂടി കൊടുത്തേക്കാണ്. നല്ലൊരു ഡിസൈനാണ്, ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷെ വെയിറ്റ് ലിങ്ക് ഒന്നും അത്ര സിമ്പിൾ അല്ലെന്ന് തോന്നുന്നു അല്ലേ? വെയിറ്റ് 5 പവനേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ട് അല്ലേ? ഇതിന്റെ പെൻഡന്റ് ശരിക്കും ഭയങ്കര എന്താ പറയാ അല്ലേ, ചെറിയ ചെറിയ സ്റ്റോൺസ് പോൾക്കിഡ് തന്നെ. നമ്മൾ നേരത്തെ തന്നെ നെക്ലസിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് ലോക്കറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ്. ഇതിന് ഈ കസവമാല പോലുള്ള ഈ ചെയിൻ നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ മാല മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇത് ലോക്കറ്റിൽ അത് യൂസ് ചെയ്യാം. നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാവുന്ന ഒരു പീസ് ആയിട്ട് ലോക്കറ്റ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇതുപോലെ. കടന്നു പോകുന്ന ഹുക്ക് ആണോ എന്ന് മാത്രം നമ്മൾ നോക്കി. ഇത് പോൾക്കി ഡിസൈനിൽ തന്നെയുള്ള ഒരു ഡിഫറെന്റ് ലുക്ക് ഉള്ള ഡിഫറെന്റ് ലുക്ക്. നമ്മൾ ഇത്ര നേരം കണ്ടത് ചെറിയ ചെറിയ കല്ലുകളുടെയാണ്. ഇത് കുറച്ച് വലിയ സ്റ്റോൺസ് ആണ്. മാത്രമല്ല ഡിഫറെന്റ് ഷേപ്പ്, ഒരു എന്താ പറയാ ഓരോ കല്ലിന് ചുറ്റും ഇനാമൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഇനാമലും വൈറ്റ് സ്റ്റോൺസും കൂടി ആവുമ്പോൾ ക്രീം കളർ, ഒരു ക്രീം സ്റ്റോൺസ് ആണ്. നല്ല കോൺട്രാസ്റ്റ് ലുക്ക്. ഓക്കേ ഓക്കേ. പോൾക്കി വർക്കിൽ തന്നെ വരുന്നത് ഫുൾ സിർക്കോൺ പോൾക്കി അല്ലേ? സിർക്കോൺ പോൾക്കി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിർക്കോൺ പോൾക്കി എന്ന് എടുത്തു പറയേണ്ട കാര്യം, ഈ പോൾക്കി എന്ന് പറയുമ്പോൾ റിയൽ ആണെന്ന് തെറ്റിദ്ധരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുന്നു. അപ്പോൾ ഇതിന്റെ വില ഇപ്പോൾ പപ്പൻചേട്ടൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ കല്ലിന്റെ വില വരും. അപ്പോൾ അവരായിരിക്കും എന്താ ഡയമണ്ടിന് ഇത്രയുള്ളൂ, വേഗം വന്ന് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാനായിട്ട്. ഓക്കെ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതിൽ ചെറിയ ചെറിയ ഹാങ്ങിങ്സ് തന്നെ, ഗോൾഡിന്റെ തന്നെ ചെറിയ ചെറിയ ഹാങ്ങിങ്സ് തന്നെ, സ്പ്രിംഗ് ഇതായിട്ടുള്ളൊരു കളക്ഷൻസ്. അതിൽ മജന്ത കളർ, അത് ഒരു ബ്ലാക്കും മജന്തയും കൂടി വരുമ്പം അതിനും ഒരു ഔട്ട്ലൈൻ പോലെ ഇനാമൽ വർക്ക് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. കളാം, എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ചെറിയൊരു എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ളൊരു ഇയർ റിംഗ്സും ചെറിയൊരു ഹാങ്ങിങ്സും അതിന് കൊടുത്തേക്കാണ് അല്ലേ?